കുപ്രസിദ്ധ ഗുണ്ട അരുൺ ഗോപനുമായി ബന്ധമുണ്ടെന്ന രഹസ്യാന്വേഷണത്തിൽ വ്യക്തമായ ചങ്ങനാശ്ശേരി DYSP ആർ ശ്രീകുമാറിനെ സ്ഥലം മാറ്റി. പാലക്കാട് ജില്ലാ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിലേക്കാണ് മാറ്റം. DYSP ഉൾപ്പെടെ 4 പോലീസുകാർക്ക് കോട്ടയത്തെ സ്ഥിരം ക്രിമിനലായ അരുൺ ഗോപനുമായി ബന്ധമുണ്ടെന്ന റിപ്പോർട്ട് പുറത്തു വന്നതോടെ DGP അന്വേഷണത്തിന് നിർദ്ദേശം നൽകി. ചങ്ങനാശ്ശേരി DYSPക്ക് പുറമെ ഒരു സൈബർ സെൽ CI, രണ്ട് സിവിൽ പോലീസുകാർ എന്നിവർക്കെതിരെയാണ് അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയത്. ഹണിട്രാപ്പ് കേസിൽ കോട്ടയം വെസ്റ്റ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ അരുൺ ഗോപനെ കസ്റ്റഡിയിലെടുത്തതോടെയാണ് പോലീസുമായുള്ള ബന്ധം വ്യക്തമായത്. ഇയാളെ സ്റ്റേഷനിലെത്തിച്ചപ്പോൾ രാത്രി ചങ്ങനാശ്ശേരി DYSP കാണാനെത്തി. DYSP അരുൺ ഗോപനോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചു. അരുൺ ഗോപൻ തിരിച്ചും ചൂടായി. ഇത് സ്റ്റേഷനിലെ സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസർ SPക്ക് റിപ്പോർട്ട് ചെയ്തു. SP റിപ്പോർട്ട് സോൺ IG P പ്രകാശിന് കൈമാറി. IG നിർദ്ദേശപ്രകാരം രഹസ്യമായി നടത്തിയ അന്വേഷണത്തിലാണ് ഗുണ്ടാബന്ധം വ്യക്തമായത്. തുടർന്ന് ഫയൽ DGP സമർപ്പിക്കുകയായിരുന്നു. കോട്ടയത്ത് ഗുണ്ട ആക്രമണങ്ങൾ വർദ്ധിച്ചതോടെയാണ് ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച സംഘം അരുൺ ഗോപനെ അറസ്റ്റ് ചെയ്തത്. കോട്ടയം ഈസ്റ്റ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത ഹണിട്രാപ്പ് കേസിലായിരുന്നു അരുൺ ഗോപന്റെ അറസ്റ്റ്. SPയുടെ സംഘം അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യുകയും ഫോൺ വിശദാംശങ്ങൾ പരിശോധിക്കുകയും ചെയ്തപ്പോഴാണ് ഗുണ്ടയുടെ പോലീസ് സൗഹൃദം പുറത്തായത്. ഇതേ തുടർന്നാണ് IGP പ്രകാശ് പ്രത്യേക സംഘത്തെ നിയോഗിച്ച് രഹസ്യാന്വേഷണം നടത്തിയത്. ഈ അന്വേഷണത്തിലെ കണ്ടെത്തലുകളാണ് DGP നൽകിയ റിപ്പോർട്ടിലുള്ളത്. ബംഗളൂരു കേന്ദ്രമാക്കി വടക്കൻ കേന്ദ്രത്തിലെ കുഴൽപ്പണ ഇടപാട് നിയന്ത്രിക്കുകയാണ് അരുൺ ഗോപന്റെ ക്രിമിനൽ പ്രവർത്തനം. കോട്ടയത്തും കേസുകളുണ്ട്. എന്നാൽ അന്വേഷണം കാര്യമായി നടത്തുകയോ അറസ്റ്റിലേക്ക് നീങ്ങുകയോ ചെയ്യാതെ പോലീസ് സംഘം തന്നെ കാക്കും. പോലീസ് സൗഹൃദമായിരുന്നു ഇതിന് ഗുണ്ടയ്ക്ക് തുണയായത്. കുഴൽപ്പണൽ കടത്ത്, ലഹരി കടത്ത്, ഹണിട്രാപ്പ്, വഞ്ചനാക്കുറ്റം തുടങ്ങിയ നിരവധി കേസുകളിൽ പ്രതിയായ ഏറ്റുമാനൂർ സ്വദേശി അരുൺ ഗോപനുമായി ബന്ധമുണ്ടെന്ന IG പ്രകാശ് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് മാറ്റം. ഇതേ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കോട്ടയം സൈബർ പോലീസ് സ്റ്റേഷൻ SHO ആയിരുന്ന അരുണിനെ കഴിഞ്ഞ ദിവസം മലപ്പുറത്തേക്ക് മാറ്റിയിരുന്നു. മലപ്പുറത്തും സൈബർ പോലീസ് സ്റ്റേഷനിലാണ് ഇയാളെ നിയമിച്ചത്. ഗുണ്ട അരുൺ ഗോപനുമായി ക്രമസമാധാന ചുമതലയുള്ള DYSPക്കും ഒരു ഇൻസ്പെക്ടർക്കും രണ്ട് പോലീസുകാർക്കും അടുത്ത ബന്ധമെന്നാണ് IG റിപ്പോർട്ട് നൽകിയത്. ഈ അടുത്ത് കോട്ടയത്ത് ചീട്ടുകളി സംഘത്തെ ഗാന്ധിനഗർ പോലീസ് പിടികൂടിയപ്പോൾ അരുൺ ഗോപനും അതിൽ ഉൾപ്പെട്ടിരുന്നു. കൂടുതൽ അന്വേഷണം നടക്കുന്നതിന് മുമ്പ് ഒരു DYSP ഇടപെട്ട് അരുൺ ഗോപന് സ്റ്റേഷൻ ജാമ്യം നൽകിയെന്നായിരുന്നു അന്വേഷണ റിപ്പോർട്ട്. ഇതേ DYSP അരുൺ ഗോപനെ SPയുടെ സംഘം കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുമ്പോൾ സ്റ്റേഷനുള്ളിൽ കയറി പോലീസ് ബന്ധം പുറത്തു പറയാതിരിക്കാൻ ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായി അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. രണ്ട് പോലീസുകാർ നിരന്തരമായി ഗുണ്ടയുമായി ബന്ധം പുലർത്തിയിരുന്നു.